ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ് നോയിങ് അവർ നമ്പേഴ്സ്. നമ്പേഴ്സിനെ കുറിച്ച് ചെറിയ ക്ലാസ്സുകൾ മുതലേ നിങ്ങൾ പഠിച്ചു വരുന്നതാണ്. നമ്പേഴ്സ് എഴുതുന്നതും നമ്പർ നെയിം എഴുതുന്നതും ന്യൂമറൽ എഴുതുന്നതും വാട്ട് കംസ് ആഫ്റ്റർ, വാട്ട് കംസ് ബിഫോർ, വാട്ട് കംസ് ബിറ്റ്വീൻ, ദെൻ കമ്പാരിസൺ ഓഫ് നമ്പേഴ്സ്, ദെൻ അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ എന്നൊക്കെയുള്ള ടു ഡിജിറ്റ് നമ്പേഴ്സൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതേ കാര്യം തന്നെയാണ് നമ്മൾ ഇന്നിവിടെയും പഠിക്കുന്നത്. പക്ഷേ അത് എന്തിലോട്ട് പോകുന്നു എന്നുള്ളതേയുള്ളൂ. ത്രീ ഡിജിറ്റ് ഫോർ ഡിജിറ്റിലോട്ടൊക്കെ മാറുന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം, നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് കമ്പയറിങ് നമ്പേഴ്സ്. കമ്പയറിങ് നമ്പേഴ്സ് നമുക്കറിയാം, ചെറിയ രണ്ട് നമ്പേഴ്സ് ആണ് നമുക്ക് കമ്പയർ ചെയ്യുന്ന അറിയാമായിരുന്നു. ഗ്രേറ്റർ ദാന്, ലെസ് ദാന്, ഈക്വൽ സൈനൊക്കെ ഉപയോഗിച്ച് അല്ലേ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്താണ് ഒരു കുളം കുളത്തിൽ ഒരു മുതലാ, മുതലേക്ക് വലിയ തീറ്റയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലേ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഗ്രേറ്റർ ദാനും ലെസ് ദാനും ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇനി അതിൽ നിന്ന് മാറി രണ്ട് നമ്പേഴ്സ് എന്നുള്ളത് മാറി മൂന്ന് നമ്പേഴ്സിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അതിലെഴുതിയിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ 92, 492, 3492. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? 92, 492, 3492. ഇപ്പോൾ ഇവിടെ ഓർഡറിൻ്റെ പാറ്റേൺ നോക്കിക്കേ. നമ്പേഴ്സ് ആദ്യം എത്ര ഡിജിറ്റ് ഉണ്ടായിരുന്നുള്ളു? ടു ഡിജിറ്റായി, അതിനുശേഷം ത്രീ ഡിജിറ്റായി, അതിനുശേഷം എത്രയായി? ഫോർ ഡിജിറ്റായി. അപ്പോൾ നമുക്കറിയാം ടു ഡിജിറ്റ് നമ്പറിനെക്കാട്ടിൽ വാല്യൂ കൂടുതലാണ് ആർക്ക്? ത്രീ ഡിജിറ്റ് നമ്പറിന്. ത്രീ ഡിജിറ്റ് നമ്പറിനെക്കാട്ടിൽ വാല്യൂ കൂടുതലാണ് ആർക്ക്? ഫോർ ഡിജിറ്റ് നമ്പറിന്. അപ്പോൾ ഫോർ ഡിജിറ്റിനെക്കാട്ടിൽ വാല്യൂ കൂടുതലായിരിക്കും ആർക്ക്? ഫൈവ് ഡിജിറ്റിന്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഇതിനകത്ത് ഗ്രേറ്റസ്റ്റ് നമ്പർ ആരാണ്. ഏറ്റവും കൂടുതൽ ഡിജിറ്റ് വന്നിരിക്കുന്നത് 3492 ആണ്. അതായത് 3492 ആണ് എന്ത് ഗ്രേറ്റസ്റ്റ് നമ്പർ. ദെൻ സ്മോളസ്റ്റ് നമ്പർ, ഏറ്റവും ആൾ കുറവ് എവിടെയാണ്? 92, രണ്ട് ഡിജിറ്റേ ഉള്ളൂ. അപ്പം 92. അപ്പോൾ നോക്കിക്കേ ഇതിനകത്ത് ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണ്? 3492. സ്മോളസ്റ്റ് നമ്പർ എന്താണ്? 92. അപ്പോൾ നമുക്കവിടെ നമ്പേഴ്സിൻ്റെ എണ്ണം നോക്കി, അതായത് പ്ലേസ് വാല്യൂ നോക്കുമ്പോൾ നമുക്കറിയാം പ്ലേസ് വാല്യൂ മുന്നോട്ട് കൂടും തോറും നമ്പേഴ്സും ഇൻക്രീസിങ് ഓർഡറിൽ ഏറ്റവും കുറഞ്ഞ് വരുന്നത് ഡിക്രീസിങ് വരുന്നത് സ്മോളസ്റ്റ് നമ്പറും ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 1912, 1912, 1902, 1209, 1920. ഒന്നുകൂടെ നോക്കി, 1912, 1902, 1209, 1920. ഇവിടെ മൂന്ന് നമ്പർ ഒരുപോലെ വന്നു അല്ലേ. 1900, 1900, 1900. ഒരാൾ മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ, അതേതാണ്? 1200. അപ്പോൾ നോക്കിക്കേ എല്ലാത്തിനകത്തും നാല് ഡിജിറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നാല് ഡിജിറ്റ് കാണാൻ പറ്റുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? പ്ലേസ് വാല്യൂലെ ഫസ്റ്റ് നോക്കുക, എല്ലാം 1000-നാണ്. അപ്പോൾ അതിനുശേഷം 1000-ന് വന്നുകൊണ്ട് എന്ത് ചെയ്യാം? ടെൻസ് പ്ലേസിലൂടെ നോക്കുക. അപ്പം എല്ലായിടത്തും നയനുമാണ് വന്നിരിക്കുന്നത്. അപ്പം 1900, 1900. അപ്പോൾ വൺസ് പ്ലേസ് ആയി, സോറി, തൗസൻഡ്സ് പ്ലേസ് ആയി, ഹൺഡ്രഡ് പ്ലേസ് ആയി. അപ്പോൾ ഇനി നമ്മൾ ഏത് ചെക്ക് ചെയ്യണം? ഏതാ ചെക്ക് ചെയ്യേണ്ടത്? ടെൻസ് പ്ലേസ് നോക്കുക. ടെൻസ് പ്ലേസിലെ വലുത് നോക്കിക്കേ ഏതാണെന്ന്. വൺ ഉണ്ട്, സീറോ ഉണ്ട്, ടു ഉണ്ട്. ഇതിലേതായിരിക്കും വലുത്? വൺ ആണോ സീറോ ആണോ ടു ആണോ വലുത്? ടു ആണ് വലുത്. അതുകൊണ്ട് ഗ്രേറ്റസ്റ്റ് നമ്പർ ആരായിരിക്കും വരുന്നത്? 1920 എന്തായിട്ട് വരുന്നു? ഗ്രേറ്റസ്റ്റ് നമ്പറായിട്ട് വരുന്നു. ഇനി നമുക്ക് മനസ്സിലാവും സ്മോളസ്റ്റ് നമ്പർ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരാൾ എവിടെ നിൽക്കുന്നുള്ളൂ, ആരാണ്? 1209. അപ്പോൾ പറഞ്ഞു വന്നോട് മനസ്സിലായോ? ഓക്കെ, 1900 എന്ന് വന്ന്, അതായത് തൗസൻഡ്സ് പ്ലേസിലെ ഡിജിറ്റ് എല്ലാം സെയിം ആയിട്ട് വന്നാൽ ഇനി ആ ഏത് പ്ലേസ് നോക്കണം? ഹൺഡ്രഡ് പ്ലേസ് നോക്കണം. ഇനി ഹൺഡ്രഡ് പ്ലേസിലെ ഡിജിറ്റും സെയിം ആയിട്ട് വന്നാൽ ഏത് നോക്കണം? ടെൻസ് പ്ലേസിലെ നോക്കണം. അപ്പം ടെൻസ് പ്ലേസ് സെയിം ആയിട്ട് വന്നാൽ അങ്ങനെ വരാറില്ല. ഇനി ടെൻസ് പ്ലേസും കൂടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ടെൻസ് പ്ലേസിലെ വലുത് ഏതാണോ അതായിരിക്കും എന്ത് വരുന്നത്? ഗ്രേറ്റസ്റ്റ് നമ്പറായിട്ട് വരുന്നത്. സ്മോളസ്റ്റ് നമ്പർ അതുപോലെ തന്നെ നോക്കി നമുക്ക് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 382, 4972, 18750. അവിടെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണ്? 4972. സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? രണ്ട് ഡിജിറ്റേ ഉള്ളൂ, ആരാണ് വരുന്നത്? 18. നോക്കി അടുത്ത ക്വസ്റ്റ്യൻ. 1834, 2333, 111, 450. അവിടെ നമുക്ക് ഒരു രണ്ടെണ്ണം ത്രീ ഡിജിറ്റും രണ്ടെണ്ണം ഫോർ ഡിജിറ്റ് നമ്പറുമാണ്. അപ്പോൾ നമുക്ക് ഫോർ ഡിജിറ്റിൽ തന്നെ വലുത് ഏതാണെന്ന് നോക്കാം. ഒരെണ്ണം 1000-ലും ഒരെണ്ണം 2000-ലും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഏതായിരിക്കും വലുത് വരുന്നത്? 2000-ൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഗ്രേറ്റസ്റ്റ് നമ്പർ എത്രയാണ്? 2333. സ്മോളസ്റ്റ് നമ്പർ മൂന്ന് ഡിജിറ്റ് ഉള്ളത് നോക്കുക, 100, 400. ഏതായിരിക്കും ചെറുത് വരുന്നത്? 111. അപ്പോൾ സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 111.
അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. 2853, 1543, 150, 75. ഇന്നത്തെ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണെന്ന്, സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് എഴുതണം. നമ്മൾ അടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്കാണ് ഫോർമേഷൻ ഓഫ് നമ്പേഴ്സ്. നമുക്കെല്ലാം എളുപ്പമാണ് അല്ലേ, ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും, എളുപ്പമുള്ളൊരു കാര്യമാണ്. ഡിജിറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിച്ച് എങ്ങനെ നമ്പേഴ്സ് ഫോം ചെയ്യാമെന്ന്. പക്ഷേ ഞാനിവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, യൂസ് ദ ഗിവൺ ഡിജിറ്റ് വിത്തൗട്ട് റെപ്പറ്റീഷൻ. എന്ത് ചെയ്യണം? വിത്തൗട്ട് റെപ്പറ്റീഷൻ, അതായത് ആവർത്തിച്ച് നമുക്ക് ഡിജിറ്റിനെ എഴുതാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ മേക്ക് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ്. അതിനകത്ത് കേസ് വണ്ണിലാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നിർമ്മിക്കേണ്ട നമ്പേഴ്സ്, കൺസ്ട്രക്ട് ചെയ്യേണ്ട നമ്പേഴ്സ് എന്തൊക്കെയാണ്? ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ത്രീ ഡിജിറ്റ് നമ്പർ, സ്മോളസ്റ്റ് ആയിട്ടുള്ള ത്രീ ഡിജിറ്റ് നമ്പറുമാണ് നമുക്ക് മേക്ക് ചെയ്യേണ്ടത്. അപ്പം അതിനുവേണ്ടി ആദ്യം തന്നിരിക്കുന്ന ഡിജിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. 285, മൂന്ന് ഡിജിറ്റ് തന്നിട്ടുണ്ട്. 285 ഇതുപയോഗിച്ച് ഗ്രേറ്റസ്റ്റ് നമ്പർ, സ്മോളസ്റ്റ് നമ്പർ നമുക്ക് എഴുതണം. ഗ്രേറ്റസ്റ്റ് നമ്പർ, ഗ്രേറ്റസ്റ്റ് നമ്പർ നമുക്ക് എഴുതണമെങ്കിൽ അറിയാം നമ്പേഴ്സിനെ ഏത് ഓർഡറിൽ എഴുതിയാൽ മതി. ഡിക്രീസിങ് ഓർഡറിൽ എഴുതിയാൽ മതി. എന്താണ് ഡിക്രീസിങ് ഓർഡർ? അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ഫ്രം ബിഗ്ഗസ്റ്റ് ടു സ്മോളസ്റ്റ്, ബിഗ്ഗറിൽ നിന്ന് സ്മോളിലോട്ട് എഴുതുക. അപ്പോൾ ഇതിനകത്ത് ബിഗർ ഏതായിരുന്നു? 8 ആണ്. അതിനുശേഷം ഏതാ വരുന്നത്? 5. അതിനുശേഷം 2. അപ്പോൾ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണ്? 852. സ്മോളസ്റ്റ് നമ്പർ അതിനെ നേരെ തിരിച്ചെഴുതിയാൽ മതി, അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതാമെന്ന് വിചാരിക്കുക. അസെൻഡിങ് ഓർഡറിൽ എന്താണ്? നമ്പേഴ്സ് ഫ്രം സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ്, സ്മോളസ്റ്റിൽ നിന്ന് ബിഗ്ഗസ്റ്റിലേക്കാണ് എഴുതുന്നത്. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 258. നമ്മൾ നോക്കി ക്വസ്റ്റ്യൻ തന്നപ്പോൾ കോമ ഒക്കെ ഇൻസെർട്ട് ചെയ്ത് എഴുതിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ നമ്പേഴ്സ് ഫോം ചെയ്യുമ്പോൾ എന്ത് കൊടുക്കില്ല, ഇടയ്ക്കൊന്നും കോമ കൊടുക്കത്തില്ല, നമ്പേഴ്സ് അങ്ങ് ചേർത്ത് എഴുതുകയേ ചെയ്യാവുള്ളൂ. അപ്പോൾ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണ്? 852. സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 258. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 798. അപ്പം ഗ്രേറ്റസ്റ്റ് നമ്പർ, അപ്പം നിങ്ങൾക്കറിയാം എന്തായിരിക്കും ആദ്യം വരേണ്ടത്? 9 കഴിഞ്ഞ് പിന്നെ ആരാ വരേണ്ടത്? 8. അതിനുശേഷം ആരാ വരുന്നത്? 7. അപ്പം നമ്പർ എങ്ങനെയാണ് വായിക്കുന്നത്? 987. ഇനി സ്മോളസ്റ്റ് നമ്പർ എന്ത് ചെയ്യണം? ഏറ്റവും സ്മോൾ തൊട്ട് ബിഗറിലോട്ട് എഴുതുക. ഏറ്റവും സ്മോളസ്റ്റ് ആരായിരുന്നു? 7. അതിനുശേഷം വരുന്നത് 8. അതിനുശേഷം വരുന്നത് 9. അപ്പോൾ സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 789. ഇപ്പം രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായോ? ഗ്രേറ്റസ്റ്റ് നമ്പർ, സ്മോളസ്റ്റ് നമ്പർ എഴുതുന്നത് മനസ്സിലായല്ലോ. എന്ന് നോക്കി അടുത്ത തന്നിരിക്കുന്നത് 405. മൂന്ന് നമ്പർ ഡിജിറ്റ് ആണ് തന്നിരിക്കുന്നത്. 405 ഗ്രേറ്റസ്റ്റ് നമ്പർ നമുക്ക് എഴുതണം. ഗ്രേറ്റസ്റ്റ് നമ്പർ എഴുതുമ്പോൾ എങ്ങനെ വരുന്നത്? വലുതാരാണ്? 5. അതിനുശേഷം 40. അപ്പം 540, 540 എന്ന് കിട്ടും. ഇനി നമ്മൾ മുമ്പേ എഴുതിയ പോലെ എഴുതുകയാണെങ്കിൽ ആരെ ആദ്യം വരുന്നത്? 045 എന്ന് എഴുതാനാണ് നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് അല്ലേ, കാരണം ഏറ്റവും ചെറുത് അതിനെക്കാട്ടിൽ വലുത്, അതിനെക്കാട്ടിൽ വലുത്. ഇത് എഴുതാം, പക്ഷേ നമുക്ക് ക്വസ്റ്റ്യനകത്തൊരു പ്രത്യേക കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്ന കണ്ടീഷൻ? എഴുതുന്ന ഡിജിറ്റ് ത്രീ ഡിജിറ്റ് നമ്പർ ആയിരിക്കണം. നിങ്ങളിന്ന് എഴുതി നോക്കിക്കേ, സ്റ്റാർട്ടിങ്ങിൽ 0 വന്നാൽ അത് പ്ലേസ് വാല്യൂ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. സ്റ്റാർട്ടിങ്ങിൽ 0 വന്നാൽ 0 മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയേ വായിക്കത്തുള്ളൂ? 45 എന്നേ വായിക്കത്തുള്ളൂ. 45 എങ്ങനത്തെ ടൈപ്പ് നമ്പറാണ്? 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ 3 ഡിജിറ്റ് ആവുന്നുണ്ടോ? ഇല്ല. പക്ഷേ നമുക്ക് 3 ഡിജിറ്റ് കൺസ്ട്രക്ട് ചെയ്യണം. അതിനുവേണ്ടി ഓർക്കുക, 0 വരുന്ന ഏത് കേസിൽ വന്നാലും, 0 വരുന്ന ഏത് കേസിൽ വന്നാലും 0യെക്കാട്ടിൽ വലിയ നമ്പർ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടല്ലോ, നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് 0യെക്കാട്ടിൽ വലിയ നമ്പർ ആരാണ്? 4. അപ്പോൾ അതിനെ അങ്ങ് ആദ്യം എഴുതുക. 0യെക്കാട്ടിൽ വലിയ 4നെ ആദ്യം എഴുതി, അതിനുശേഷം ആരെയാണ് കൊടുക്കുക? 0 കൊടുക്കുക, അതിനുശേഷം പിന്നുള്ള വലുത് കൊടുക്കുക. അപ്പോൾ ആൻസർ എത്ര കിട്ടുന്നത്? 405. ഓർക്കുക, 3 ഡിജിറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഒരിക്കലും എങ്ങനെ എഴുതരുത്? 045 എന്ന് എഴുതത്തില്ല, കാരണം 0 സ്റ്റാർട്ടിങ്ങിൽ വന്നാൽ, അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിരിക്കുന്നത്. 0 സ്റ്റാർട്ടിങ്ങിൽ വന്നാൽ നമുക്ക് പ്ലേസ് വാല്യൂ പറയാൻ പറ്റില്ല, അതായത് 1000 പ്ലേസ് വാല്യൂ ഇല്ല. 0 വന്നാൽ അത് 2 ഡിജിറ്റിലോട്ട് മാറും. 2 ഡിജിറ്റിലോട്ട് മാറുമ്പോൾ 45 എന്നാകും. അപ്പം അത് റെഡ്യൂസ് ചെയ്യുന്ന, അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് 0 വരുന്ന കേസിൽ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ 0യെക്കാട്ടിൽ വലിയ ആളെ ആദ്യം എഴുതുക, 4, അതിനുശേഷം 0, അതിനുശേഷം വലിയ നമ്പർ എന്നുള്ള പാറ്റേണിൽ എഴുതുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 692, മൂന്ന് ഡിജിറ്റ് ആണ് തന്നിരിക്കുന്നത്. 692 ഗ്രേറ്റസ്റ്റ് നമ്പർ, സ്മോളസ്റ്റ് നമ്പർ നമ്മൾ തന്നെ എഴുതി പിടിച്ചെഴുതണം. എഴുതേതാണ് ചെറുതേതാണ്? ഗ്രേറ്റസ്റ്റ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഓർക്കുന്നുണ്ടല്ലോ, ഗ്രേറ്റസ്റ്റ് കണ്ടുപിടിക്കുമ്പം ഏത് നമ്പറാണ് ആദ്യം എഴുതേണ്ടതെന്നും, സ്മോളസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ഏത് നമ്പറാണ് ആദ്യം എഴുതേണ്ടതെന്നുള്ളതും മനസ്സിൽ വിചാരിച്ച് അതിൻ്റെ ആൻസർ എഴുതുക. അടുത്തത് 4 ഡിജിറ്റ് നമ്പേഴ്സ്. ഇപ്പം നമ്മൾ പറഞ്ഞത് 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ കേസാണ്, ഇനി നമ്മൾ പറയുന്നത് 4 ഡിജിറ്റിൻ്റെ കാര്യമാണ്. 4 ഡിജിറ്റ് നോക്കിക്കേ, തന്നിരിക്കുന്ന ഡിജിറ്റ്സ് 2874.
2874 നാല് ഡിജിറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഗ്രേറ്റസ്റ്റ് നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഗ്രേറ്റസ്റ്റ് നമ്പർ നോക്കിക്കേ, ഏറ്റവും വലുതിൽ നിന്ന് ആദ്യം എഴുതുക. ഏറ്റവും വലുതിൽ നിന്ന് ആദ്യം എഴുതുമ്പോൾ തന്നെ ഏതാണ് ഏറ്റവും വലിയ ഡിജിറ്റ്? ഏതാണ്? 8 ആണ്. 8742. അപ്പോൾ ഇങ്ങനെ വായിക്കുന്നത് 8472. ഗ്രേറ്റസ്റ്റ് നമ്പർ 8472. സ്മോളസ്റ്റ് നമ്പർ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ചെറുതിൽ നിന്ന്, സ്മോളസ്റ്റിൽ നിന്ന് ബിഗ്ഗസ്റ്റിലോട്ട് എഴുതുക. സ്മോളസ്റ്റിൽ നിന്ന് ബിഗ്ഗസ്റ്റിലോട്ട് എഴുതുമ്പോഴത്തേന് എങ്ങനെയാണ് വായിക്കുന്നത്? 2478. നമ്പർ നെയിം എന്താണ്? 2478. നോക്ക്, 8 ആദ്യം എഴുതി, 7 4 2, ദെൻ അത് ഡിക്രീസ് അസെൻഡിങ് ഓർഡറിൽ എഴുതി 2478. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, 9714. ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണ് ഏറ്റവും വലുത്? 9, ദെൻ 7, ദെൻ 4, ദെൻ 1. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? 9741. സ്മോളസ്റ്റ് നമ്പർ ആകുമ്പോഴോ, സ്മോളസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 1479. അസെൻഡിങ് ഓർഡറിൽ എഴുതി. അപ്പോൾ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? 1479. ഓക്കെ, നമ്പർ നെയിം നിങ്ങൾക്ക് വായിക്കാൻ അറിയാമല്ലോ. 9741 1479. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, 5403. ഇവിടെ നമുക്കൊരു സീറോയുടെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. സീറോ ചേർത്ത് വന്നിട്ടുണ്ട്. ഗ്രേറ്റസ്റ്റ് നമ്പർ സ്മോളസ്റ്റ് നമ്പർ നമുക്ക് എഴുതണം. ഓക്കെ, ഗ്രേറ്റസ്റ്റ് നമ്പർ നമുക്കിനി എളുപ്പമായിരിക്കും. വലുത് നോക്കി നോക്കി നോക്കി, അതായത് വലുതിൽ നിന്ന് ചെറുതിലോട്ട് നമ്മളങ്ങ് എഴുതിയാൽ മതി. ഡിക്രീസിങ് ഓർഡറിൽ എഴുതുക. അപ്പോൾ എങ്ങനെ വരുന്നത്? 5430. That is 5430. ഇനി സ്മോളസ്റ്റ് നമ്പർ, സ്മോളസ്റ്റ് നമ്പർ എഴുതുമ്പം നമ്മൾ പറഞ്ഞു നമുക്ക് എഴുതാനുള്ള ടെൻഡൻസി എന്തായിരിക്കും? 0345 എന്ന് എഴുതാനായിരിക്കും പറ്റുന്നത് അല്ലേ. നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഓർക്കണം, കാരണം ചെറുതാരാണ് സീറോ. പക്ഷേ ഇവിടെ നമ്മളെക്കൊണ്ട് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 4 ഡിജിറ്റ് ആയിരിക്കണമെന്ന് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. 4 ഡിജിറ്റ് ആയിരിക്കണമെന്ന് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആരെയും ആദ്യം എഴുതാൻ പറ്റത്തില്ല, സീറോയെ എഴുതാൻ പറ്റത്തില്ല. പിന്നെ സീറോയെക്കാട്ടിൽ വലുതാരാണ് വരുന്നത്? 3 ആണ് വരുന്നത്. അപ്പോൾ 3 ആദ്യം എഴുതുക. 3045. സീറോയെക്കാട്ടിൽ വലുതായ 3 ആദ്യം എഴുതി അതിനുശേഷം സീറോ കൊടുത്തു, ദെൻ 4 5. അപ്പോൾ എങ്ങനെയാണ് ഇത് റീഡ് ചെയ്യുന്നത്? 3045. ഓക്കെ, ഇത് പറഞ്ഞത് മനസ്സിലായല്ലോ. സീറോ നമുക്ക് ആദ്യം എഴുതിയാൽ എന്തില്ല, പ്ലേസ് വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ സീറോ മാറിപ്പോകും, പിന്നെ എങ്ങനെ വായിക്കത്തുള്ളൂ? 345 എന്നേ വായിക്കത്തുള്ളൂ. അത് 3 ഡിജിറ്റ് നമ്പറാണ്. നമ്മളോട് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 4 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ ഇതൊരിക്കലും 4 ഡിജിറ്റ് നമ്പറായിട്ട് കരുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സീറോയെക്കാട്ടി വലുതായ 3 ആദ്യം എഴുതി അതിനുശേഷം സീറോ കൊടുത്തു, ദെൻ എന്ത് ചെയ്തു, അസെൻഡിങ് ഓർഡറിൽ ഡിജിറ്റ്സിനെ എഴുതി. നമുക്ക് വായിക്കുമ്പോൾ കിട്ടുന്നത് 3045. ഇനിയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്യണം. 4057. അത് 5 ആണ് കേട്ടോ. 4057. ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഗ്രേറ്റസ്റ്റ് നമ്പർ സ്മോളസ്റ്റ് നമ്പർ നിങ്ങൾ തന്നെ എഴുതണം. ഇനി അടുത്തതാണ്, മേക്ക് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പേഴ്സ് ബൈ യൂസിങ് എനി 1 ഡിജിറ്റ് ചോയ്സ്. അടുത്ത ടോപ്പിക്കാണ് മേക്ക് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പേഴ്സ് ബൈ യൂസിങ് എനി 1 ഡിജിറ്റ് ചോയ്സ്. ഇവിടെ നമുക്ക് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ 3 ഡിജിറ്റേ നമുക്ക് തരത്തുള്ളൂ. ഈ 3 ഡിജിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനത്തെ ഡിജിറ്റാണ്, എങ്ങനത്തെ നമ്പേഴ്സാണ് മേക്ക് ചെയ്യേണ്ടത്? 4 ഡിജിറ്റ് നമ്പേഴ്സാണ് മേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി പറഞ്ഞിട്ടുണ്ട് എനി 1 ഡിജിറ്റ് ടോയ്സ്, ഏതെങ്കിലും ഒരു ഡിജിറ്റ് എന്ത് ചെയ്യാം, ടോയ്സ് ചെയ്യാം, മീൻസ് റിപ്പീറ്റ് ചെയ്യാം. ടോയ്സ് മീൻസ് എന്താണ്, 2 തവണ എഴുതാമെന്നാണ്. നോക്കിയ ക്വസ്റ്റ്യൻ നോക്കിക്കേ, 387. 3 ഡിജിറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്, 387. അപ്പോൾ ഓർക്കുക, ഗ്രേറ്റസ്റ്റ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും വലിയ ഡിജിറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് വലിയ ഡിജിറ്റ് ആരായിരുന്നു നമുക്ക് തന്നിരിക്കുന്നതിൽ, വലുതാരാണ്? 8 ആണ്. അപ്പോൾ 8 എന്ത് ചെയ്യുക, 2 തവണ എഴുതുക. 8873. അപ്പോൾ നമ്പർ നെയിം ഇങ്ങനെ വായിക്കുന്നത്, 8873. ഇനി സ്മോളസ്റ്റ് നമ്പറാണ് എഴുതണ്ടെങ്കിൽ എന്തായിരിക്കും അപ്പോൾ വരുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഗ്രേറ്റസ്റ്റ് നമ്പർ എഴുതുമ്പോൾ എന്തെഴുതി, ഗ്രേറ്റസ്റ്റ് ഗ്രേറ്റ് ആയിട്ടുള്ള നമ്പർ 2 ടൈംസ് എഴുതി. അപ്പോൾ സ്മോളസ്റ്റ് ആയിട്ട് വരുമ്പോൾ എന്താണ്, സ്മോളസ്റ്റ് ഡിജിറ്റ് എന്ത് ചെയ്യണം, 2 ടൈംസ് എഴുതുക. അപ്പോൾ 3378. മനസ്സിലായോ പറഞ്ഞത്?
ഒന്നുകൂടെ പറയാം, മൂന്ന് ഡിജിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 387 ഗ്രേറ്റസ്റ്റ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യാൻ പറയുമ്പോൾ എന്ത് ചെയ്യുക, ഗ്രേറ്റർ ആയിട്ടുള്ള ഡിജിറ്റ് എത്ര പ്രാവശ്യം എഴുതണം, രണ്ട് പ്രാവശ്യം എഴുതണം. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. 88 ആണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. 8873 അപ്പം 8873. സ്മോളസ്റ്റ് നമ്പർ എഴുതുമ്പോൾ ഏതാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്, സ്മോളർ ഡിജിറ്റ്. സ്മോളർ ഡിജിറ്റ് ഏതാണ്, 3. അപ്പോൾ 3 രണ്ട് തവണ എഴുതിയിട്ടുണ്ടാവുന്നതാണ്. 3 ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. 3378. അടുത്ത ദിവസം നോക്കിക്കേ, 905 ഗ്രേറ്റസ്റ്റ് നമ്പർ നമുക്ക് എഴുതാൻ എളുപ്പമാണ്. എന്ത് ചെയ്യാം, 9 റിപ്പീറ്റ് ചെയ്യുക. 9950. അപ്പം 9950. ഓക്കെ, മനസ്സിലായോ? 9 റിപ്പീറ്റ് ചെയ്തു, 9 2 ടൈംസ് എഴുതി. 9950, 9950. ഇനി സ്മോളസ്റ്റ് നമ്പർ എഴുതുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ വരും. ഒന്ന് ഇവിടെ നോക്കിക്കേ, ഒന്ന് എഴുതിയിരിക്കുന്നത് 5509. ഏറ്റവും ചെറുതാരാ, 55 വരാൻ നമുക്ക് വേണമെങ്കിൽ എഴുതാം. 5509 അങ്ങനെ എഴുതാൻ പറ്റുമോ? കാരണം ചെറുത് 5 ആണോ? അല്ല. പിന്നെ ചെറുത് ആരുണ്ട്? 00 എന്ന് എഴുതാം. അപ്പോൾ 00 നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇല്ല. 00 എന്ന് എഴുതിയാൽ നമുക്ക് പ്ലേസ് വാല്യൂ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതെന്തിലോട്ട് പോകും? 59 പോകും. അപ്പോൾ 4 ഡിജിറ്റ് നമ്പർ ആകുമോ? ഇല്ല. ഇനി 55 എന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം 55നെക്കാട്ടി ചെറിയ ആളിവിടെ ഉണ്ട്. ചെറിയ ആളാരാ? 0 ആണ്. അപ്പോൾ 0059 എന്ന് എഴുതാൻ പറ്റത്തില്ല, 5509 എന്ന് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും പറ്റുന്നത് നോക്കിക്കേ. നമ്മൾ മുമ്പ് ചെയ്തു, 0 ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞു, 0 വരുന്ന കേസ് ഉണ്ടെങ്കിൽ 0യെക്കാട്ടിൽ വലുത് ആരാണെന്ന് നോക്കുക. ഇവിടെ 0യെക്കാട്ടിൽ വലുത് ആരാണ് വന്നിരിക്കുന്നത്? 0യെക്കാട്ടിൽ വലുത് വന്നിരിക്കുന്നത് 5 ആണ്. അപ്പോൾ 5 എഴുതുക. അതിനുശേഷം ചെറിയ ആളിനെ റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയ ഡിജിറ്റ് ഏതാണ്? 0. അപ്പോൾ 0 ഇവിടെ കണ്ടോ, റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. 009. അപ്പോൾ ആൻസർ എത്രയാണ് കിട്ടുന്നത്? 5009. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതായത് 905 എന്ന ഡിജിറ്റ് തന്നുകൊണ്ട് ഗ്രേറ്റസ്റ്റ് നമ്പർ എഴുതാൻ പറയുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഡിജിറ്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, 9950. അപ്പോൾ നമുക്ക് ഗ്രേറ്റസ്റ്റ് നമ്പർ കിട്ടും. എന്നാൽ സ്മോളസ്റ്റ് എഴുതുമ്പോൾ 0 വന്നിരിക്കുന്നത് കൊണ്ട് 0യെക്കാട്ടിൽ തൊട്ട് മുകളിൽ വരുന്ന, 0യെക്കാട്ടിൽ തൊട്ട് മുകളിൽ വലുതായിട്ട് വരുന്ന ഡിജിറ്റ് ഏതാണോ അത് എഴുതുക. അതിനുശേഷം ചെറിയ നമ്പർ റിപ്പീറ്റ് ചെയ്യണം. ചെറിയ നമ്പർ നമുക്കറിയാം ഏതായിരുന്നു, 0. 0യെ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ എത്രയെന്ന് കിട്ടും? 500. അതിനുശേഷം വലിയ നമ്പർ എഴുതുക. വലിയ നമ്പർ ആരായിരുന്നു? 9. അപ്പോൾ ഈ രണ്ട് കേസും തെറ്റാണ്. കാരണം ഇത് 4 ഡിജിറ്റ് ആണ്, പക്ഷേ 5 റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം 5നെക്കാട്ടി ചെറിയ ആൾ 0 ഉണ്ടായിരുന്നു. ഇവിടെ 00 റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അങ്ങനെ എഴുതിയാൽ അത് 4 ഡിജിറ്റ് ആകത്തില്ല. അപ്പോൾ സ്യൂട്ടബിളായിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റത്തുള്ളൂ, 0യെക്കാട്ടിൽ വലുതായ 5 എഴുതി അതിനുശേഷം 0 റിപ്പീറ്റ് ചെയ്യുക. 5009. അപ്പോൾ ആൻസർ കിട്ടുന്നത് 5009. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 872 അടുത്ത ക്വസ്റ്റ്യനാണ്. 872 ഇന്നത്തെ വലിയ നമ്പർ, ഗ്രേറ്റസ്റ്റ് നമ്പർ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം. ഗ്രേറ്റസ്റ്റ് നമ്പർ എഴുതുമ്പോൾ എന്താണ്? 8872. 8872 8872. അടുത്തത് സ്മോളസ്റ്റ് നമ്പർ. സ്മോളസ്റ്റ് നമ്പർ ആകുമ്പോൾ ഏത് നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നത്? സ്മോളർ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ 2278. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ തനിയെ എഴുതണം. 049 മൂന്ന് ഡിജിറ്റ് തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് നമ്പർ, സ്മോളസ്റ്റ് നമ്പർ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. ദെൻ അനദർ ക്വസ്റ്റ്യൻ, 546 മൂന്ന് ഡിജിറ്റ് ആണ് തന്നിരിക്കുന്നത്. ഇത് ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് നമ്പർ, സ്മോളസ്റ്റ് നമ്പർ നിങ്ങൾ എന്താണ് റൂൾ എന്നുള്ളത് മനസ്സിലാക്കി ഗ്രേറ്റസ്റ്റ് നമ്പർ, സ്മോളസ്റ്റ് നമ്പർ എഴുതണം. ഓക്കെ, ദെൻ അടുത്ത ടോപ്പിക്കാണ് അസെൻഡിങ് ഓർഡർ ആൻഡ് ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ, അസെൻഡിങ് ഓർഡർ എന്താണ്? അസെൻഡിങ് ഓർഡർ, അസെൻഡിങ് ഓർഡർ മീൻസ് അറേഞ്ച്മെൻറ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ഗ്രേറ്റസ്റ്റ്. എന്ത് ചെയ്യണം? നമ്പേഴ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. എങ്ങനെയാണ്? അറേഞ്ച്മെൻറ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ഗ്രേറ്റസ്റ്റ്. സ്മോളസ്റ്റിൽ നിന്ന് ഗ്രേറ്റസ്റ്റിലോട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ്. എക്സാമ്പിൾ 10, 20, 30, 40 എക്സെട്ര. നോക്കിക്കേ, അവിടെ സ്മോളസ്റ്റിൽ നിന്ന് ഗ്രേറ്റസ്റ്റിലോട്ടല്ലേ എഴുതിയിരിക്കുന്നത്? 10നെക്കാട്ടിൽ വലുതാണ് 20, 20യെക്കാട്ടിൽ വലുതാണ് 30, 30യെക്കാട്ടിൽ വലുതാണ് 40. അപ്പോൾ അവിടെ അറേഞ്ച്മെൻറ്റ് ഇൻക്രീസിങ് ഓർഡറിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതാണ് അസെൻഡിങ് ഓർഡർ. ദെൻ ഡിസെൻഡിങ് ഓർഡർ, അറേഞ്ച്മെൻറ്റ് ഫ്രം ദ ഗ്രേറ്റസ്റ്റ് ടു ദ സ്മോളസ്റ്റ്. അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്രേറ്റസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റിലേക്കായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. നോക്കി, 40, 30, 20, 10 എന്നിങ്ങനെയുള്ള ക്രമത്തിലാണ്. ഇവിടെ നോക്കിക്കോ, 40യെക്കാട്ടി ചെറുതാണ് 30, 30യെക്കാട്ടി ചെറുതാണ് 20, ദെൻ 10. അങ്ങനെ ഡിക്രീസിങ് ഓർഡറിലാണ് ഇരിക്കുന്നത്.
ഇനിയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. അറേഞ്ച് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇൻ അസെൻഡിങ് ഓർഡർ. ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, അസെൻഡിങ് ഓർഡർ എഴുതണം. അസെൻഡിങ് ഓർഡർ മീൻസ് എന്താണ്, സ്മോളസ്റ്റിൽ നിന്ന് ഗ്രേറ്റസ്റ്റിലേക്ക്. ഫസ്റ്റ് വൺ 847, 9754, 8320, 571. ത്രീ ഡിജിറ്റ് നമ്പറുമുണ്ട്, ഫോർ ഡിജിറ്റ് നമ്പറുമുണ്ട്, മിക്സ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ത്രീ ഡിജിറ്റ് വേണോ ആദ്യം എഴുതാൻ. ത്രീ ഡിജിറ്റിലെ ഏറ്റവും ചെറുതാരാണ്, 571. അപ്പോൾ ആദ്യം എഴുതിയിരിക്കുന്ന ആരാണ്, 571. അതിനുശേഷം 847, അതിനുശേഷം ഒരു 8000 ഉണ്ട്, 9000 ഉണ്ട്. 8000 എഴുതാം, 8320. ഇനി ഏറ്റവും വലുത് വരുന്ന ആരാണ്, 9754. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, 2575, 343, 7200, 4578. ഇവിടെ നോക്കാം, ത്രീ ഡിജിറ്റും ഉണ്ട്, ഫോർ ഡിജിറ്റും ഉണ്ട്. അപ്പോൾ ഒരു ത്രീ ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ അത് ഏറ്റവും ചെറുതായിട്ട് വരും. ആരാണ്, 343. അത് കഴിഞ്ഞ് വരുന്നത് 2000, 7000, 4000. ഇപ്പം ഏതിലാണ്, തൗസൻഡ് പ്ലേസിൽ ഏറ്റവും ചെറുതാരാണ് വരുന്നത്, 2000 ഉണ്ട്, 2575. 2000 കഴിഞ്ഞ് ആരാണ് പിന്നെ വരുന്നത്, 4000. അപ്പോൾ 4578. ഏറ്റവും ലാസ്റ്റ് വരുന്നത് 7200. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. 2800, 9459, 4350, 7676. ഇതിൻ്റെ അസെൻഡിങ് ഓർഡർ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക. ദെൻ അടുത്ത ടോപ്പിക്ക്, അറേഞ്ച് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. എൻ്റെ ഏത് ഓർഡറിൽ എഴുതണം, ഡിസെൻഡിങ് ഓർഡറിൽ നമുക്കതിനെ എഴുതണം. ഡിസെൻഡിങ് ഓർഡർ എന്തായിരുന്നു, നമ്പേഴ്സിന് ഏത് ഓർഡറിൽ എഴുതേണ്ടത്, ഗ്രേറ്റസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് എഴുതണം, സ്മോളസ്റ്റിലോട്ട് എഴുതണം. നോക്കി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1971, 8415, 6340, 9415. ഇവിടെ എല്ലാം തൗസൻഡ്സ് പ്ലേസ്, ത്രീ ഡിജിറ്റ് ഒന്നും ഇല്ല, എല്ലാം ഫോർ ഡിജിറ്റ് നമ്പേഴ്സും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലുത് ഏതാണ്, 9000. അതുകൊണ്ട് ആദ്യം എന്തെഴുതി, 9415. അതിനുശേഷം വരുന്നത് ആരാണ്, 8415. അതിനുശേഷം വരുന്നത് 6340. ഏറ്റവും ലാസ്റ്റ് 1971. ഇവിടെ നമുക്ക് ആ തൗസൻഡ്സ് പ്ലേസ് നോക്കുമ്പോൾ അറിയാം, ഏറ്റവും കൂടിയ തൗസൻഡ്സ് പ്ലേസ് തൊട്ട് കുറഞ്ഞ് 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 താഴോട്ട് നമ്മൾ എഴുതി വന്നു. അതിനുശേഷം നോക്കി അടുത്ത ക്വസ്റ്റ്യൻ, 4536, 8892, 2222, 5666. നാല് നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്, 4000, 8000, 2000, 5000. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും വലുതാരാണ്, 8892. അതിനുശേഷം ആരാണ്, 5666. അത് കഴിഞ്ഞിട്ടാരാണ്, 4536. ഏറ്റവും ലാസ്റ്റ് വരുന്നത് 2222. അവിടെ നമുക്ക് ആ പ്ലേസ് വാല്യൂ, തൗസൻഡിൻ്റെ പ്ലേസ് വാല്യൂ നോക്കുമ്പോൾ ഈസി ആയിട്ട് എഴുതാവുന്നതാണ്. ദൻ തേർഡ് ക്വസ്റ്റ്യൻ, 6895, 8956, 9865, 5936. അവിടെ നമുക്ക് ആ പ്ലേസ് വാല്യൂ നോക്കുമ്പോൾ അറിയാം, ഒന്ന് 6000, 8000, 9000, 5000. ഇപ്പോൾ ഏതാണ് വലുത് വരുന്നത്, 9865. പിന്നെ അതിനെക്കാട്ടിൽ ചെറുതായിട്ട് വരുന്നത് 8956, ആഫ്റ്റർ 6895, ലാസ്റ്റ് വൺ 5986. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഞാൻ ഹോംവർക്കായിട്ട് തരികയാണ്. മീൻസ് നിങ്ങൾ ചെയ്ത പോലെ തന്നെ വർക്ക് ചെയ്ത് നോക്കുക. 5286, 8526, 2658, 6825. ദൻ അനദർ ക്വസ്റ്റ്യൻ, 7439, 3947, 9473 ആൻഡ് 4397. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിച്ച ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെയായിരുന്നു നമ്പേഴ്സ്, നമ്പേഴ്സിൻ്റെ കമ്പാരിസൺ. കമ്പാരിസൺ കഴിഞ്ഞതിന് ശേഷം, കമ്പാരിസൺ നമ്മൾ പറഞ്ഞു ടു ഡിജിറ്റിനെക്കാട്ടിൽ വലുതാണ് ത്രീ ഡിജിറ്റ്, ത്രീ ഡിജിറ്റിനെക്കാട്ടിൽ വലുതാണ് ഫോർ ഡിജിറ്റ്, അങ്ങനെ നോക്കി കമ്പയർ ചെയ്യാം. ഇനി തൗസൻഡ്സ് പ്ലേസ് സെയിം ആണെങ്കിൽ ഏത് പ്ലേസ് ചെക്ക് ചെയ്യുക, ഹൺഡ്രഡ് പ്ലേസ് ചെക്ക് ചെയ്യുക. ഹൺഡ്രഡ് പ്ലേസ് സെയിം ആണെങ്കിൽ ഏത് പ്ലേസ് നോക്കുക, ടെൻസ് പ്ലേസ് നോക്കുക. എന്നിട്ട് അതിനകത്ത് വലുതേതാണ് ചെറുതേതാണെന്ന് നോക്കി ഗ്രേറ്റസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും എഴുതാം. ഇനി നമ്പർ ഫോർമേഷനാണ് പഠിച്ചത്. ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാതെ ത്രീ ഡിജിറ്റ് നമ്പറും ഫോർ ഡിജിറ്റ് നമ്പറും എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു. അതിനകത്ത് സീറോ വന്നാൽ എങ്ങനെ ചെയ്യാം, ഇതുമാണ് പഠിച്ചത്. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് പഠിച്ചത് അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ സ്മോളസ്റ്റിൽ നിന്ന് ഗ്രേറ്റസ്റ്റിലോട്ട് എഴുതുക. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഗ്രേറ്റസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റിലോട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഓക്കെ, താങ്ക് യു.